സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ 23-24 വർഷത്തെ ഇന്റഗ്രേഷൻ ഡേ 1 ദിവസത്തെ ചോദ്യപേപ്പർ പരിശോധിക്കാം. ഇത് ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പറാണ്. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളത്തിൻ്റെയും പരിസര പഠനത്തിൻ്റെയും ചോദ്യങ്ങൾ മലയാളത്തിൽ തന്നെയാണ്. എന്നാൽ മാത്തമാറ്റിക്സിൻ്റെ ചോദ്യങ്ങൾ മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളത്. മലയാള മീഡിയത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ വായിച്ചു തരുന്നില്ല. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. How many seeds? Look at the numbers of pea seeds given to each class to make a vegetable garden. പയർ വിത്തുകൾ കൊടുക്കുകയാണ്, ഓരോ ക്ലാസ്സിനും കൊടുക്കുകയാണ് ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. പാക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 100 സീഡ്സ് ആണ് ഉള്ളത്. അതുപോലെ പാക്കറ്റ് ഓഫ് ടെൻസും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വൺസ് ആയിട്ടുള്ള സിംഗിൾ സീഡ്സും കൊടുത്തിട്ടുണ്ട്. പയർ വിത്താണ് ഇത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ കൂടുത്ത പാക്കറ്റ്സ് എത്രയും നോക്കാം. ഒരു 100 പാക്കറ്റ്, അതുപോലെ ടെൻസിൻ്റെ 2 പാക്കറ്റ്സ്, 6 സിംഗിൾ സീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100+20+6 അത്രയാണ് നമ്മളിവിടെ ടോട്ടലാക്കി എഴുതേണ്ടത്. 126. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ കൊടുത്തിരിക്കുന്നത് 100 പാക്കറ്റ്. ടെൻസിൻ്റെ പാക്കറ്റൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല. സിംഗിൾ സീഡ്സ് അതായത് വൺസ് 3 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100 ഉം 3 ഉം ആണ് കൊടുത്തിരിക്കുന്നത്. 103 എന്ന് കുട്ടികൾ എഴുതുമ്പോൾ ഇത് ഇങ്ങനെ എഴുതാറുണ്ട്. അത് തെറ്റിക്കാതെ ശ്രദ്ധിച്ച് എഴുതുക. ഇനി തേർഡ് സ്റ്റാൻഡേർഡിന് കൊടുത്ത സീഡ്സ് നോക്കാം. ഫോർത്ത് സ്റ്റാൻഡേർഡ് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് സീഡ്സ് ദേ ഗോട്ട് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആ രീതിയിൽ എഴുതുന്നതാണ് അസെൻഡിങ് ഓർഡർ. സ്മാളസ്റ്റ് ആദ്യം എഴുതുക. കലണ്ടർ മാത്സ് എന്നാണ് ആക്ടിവിറ്റിയുടെ പേര്. പ്ലീസ് മിസ്സിംഗ് ഡേറ്റ്സ് ഓൺ ദ മന്ത് ഓഫ് January 24 in the calendar. January 22 ശേഷം ഉള്ള 2 നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. അതുപോലെ 29 ശേഷമുള്ള കുറച്ച് നമ്പേഴ്സും മിസ്സിംഗ് ആണ്. അത് നമ്മൾ കണ്ടെത്തി എഴുതണം. ഇത് എവിടെ എഴുതിയിട്ടുണ്ടോ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. ജനുവരി മാസം എത്ര ദിവസങ്ങളാണ് ഉള്ളത്? ജനുവരിയിൽ എല്ലാ വർഷവും ഒരേ നമ്പർ തന്നെയാണ് ഉള്ളത്. ഇഫ് January 1, 2024 is Monday, ദെൻ വാട്ട് ഡേ വിൽ ബി December 28, 2023? 2024 January 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2023 December 28 ഏത് ദിവസമായിരിക്കും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സാറ്റർഡേസ് ആർ ദെയർ ഇൻ ദ മന്ത് ഓഫ് ജാനുവരി 2024? ഫൈൻഡ് ദ ഡേറ്റ്സ് ഓഫ് ദ സാറ്റർഡേ.
2024 ജനുവരി, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ കലണ്ടറിൽ എത്ര സാറ്റർഡേയ്സ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഇതവിടെ സാറ്റർഡേയ്സ് 6th ഉണ്ട്, 13th ഉണ്ട്, 20th ഉണ്ട്, 27th ഉണ്ട്. അപ്പോൾ 4 സാറ്റർഡേയ്സ് ആണ് ഉള്ളത്. ആൻസർ 4 സാറ്റർഡേയ്സ് എന്ന് എഴുതിയാൽ മതി. ഫൈൻഡ് ദ ഡേറ്റ്സ് ഓഫ് ദ സാറ്റർഡേ, അതിൻ്റെയൊക്കെ ദിവസങ്ങളും എഴുതാൻ പറയുന്നുണ്ട്, അതായത് ഏത് തീയതിയാണെന്ന്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് എഴുതാം, 6th, 13th, 20th, 27th. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ നമ്പർ പാറ്റേൺ ഫ്രം ദ കലണ്ടർ. ഈ കലണ്ടറിൽ നിന്ന് കുറേ നമ്പർ പാറ്റേണുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. വേണേൽ സൺഡേയിലത്തെ ഡേറ്റുകൾ താഴേക്ക് താഴേക്ക് എഴുതുമ്പോൾ അതൊരു നമ്പർ പാറ്റേൺ ആണ്. 7, 14, 21, 28 അതൊരു പാറ്റേൺ ആണ്. മൺഡേയിലെ താഴെ താഴെ എഴുതുമ്പോഴും അതൊരു പാറ്റേൺ ആണ്. ട്യൂസ്ഡേയിലെ എഴുതുമ്പോഴും ഒരു പാറ്റേൺ ആയിട്ട് വരും. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ എഴുതാനാണ് പറയുന്നത്.